ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് കോർണർ. ഇന്ന് നമ്മൾ കിവി യൂസ് ചെയ്തിട്ട് ഒരു ജെൽ പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. നമുക്കിത് സിമ്പിളായിട്ട് കെമിക്കൽസൊന്നും യൂസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഞാനെടുത്തിട്ടുള്ളത് 4 കിവിയാണ്. 4 കിവി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നമ്മൾ ആ കിവി ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്കിത് നല്ല തിക്നെസ് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാന് വെച്ചിട്ട് ആ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ കിവിയുടെ മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സിയിൽ നിന്ന് 1 ടീസ്പൂൺ അളവിൽ ഒരു ബൗളിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിൽ കുഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇടയിലൊന്നും പിടിക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനതിൽക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജെൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ ജെല്ലി രൂപത്തിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. കൂടുതൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ തന്നെ നല്ല രീതിയിൽ തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു ഗ്രീസ്ഡ് മൗളിലേക്ക് മാറ്റാം. ഇത് മൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഒരു ജെൽ പുഡിംഗ് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ജാമായിട്ടൊക്കെ യൂസ് ചെയ്യാം, പുഡിംഗ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം.